എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിൽ നിന്നുള്ള മനോഹരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ചെമ്പൈ സംഗീതോത്സവം നടക്കാൻ പോവുകയാണ്, എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദേവസ്വം നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം 8 നവംബർ വൈകിട്ട് 6 ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ സംഗീത പുരസ്കാരം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പത്മഭൂഷൺ മധുരൈ ടി എൻ ശേഷഗോപാലിന് ചടങ്ങിൽ വെച്ച് മന്ത്രി സമ്മാനിക്കും. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരിയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. 9 നവംബർ രാവിലെ 7 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടെ 15 ദിവസം നീളുന്ന സംഗീതോത്സവത്തിന് തുടക്കമാകും. തമ്പുരു വിളംബര ഘോഷയാത്ര. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കർണാടക സംഗീത സമ്രാട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കാനുള്ള ചെമ്പൈ സ്വാമികളുടെ തമ്പുരു ചെമ്പൈ ഗ്രാമത്തിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് 7 നവംബർ വൈകിട്ട് ഏറ്റുവാങ്ങി ഘോഷയാത്രയായി വിവിധ കേന്ദ്രങ്ങളിലെ വരവേൽപ്പ് ഏറ്റുവാങ്ങി 8 നവംബർ ബുധനാഴ്ച വൈകിട്ട് 6 കിഴക്കേ നടയിൽ നിന്ന് സ്വീകരിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തിക്കും. തമ്പുരു ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിച്ച ശേഷമാകും സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. 3000 സംഗീതജ്ഞർ പങ്കെടുക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ സംഗീതാർച്ചന നടത്താൻ വേണ്ടിയിട്ട് 4039 അപേക്ഷകൾ ഓൺലൈനായിട്ട് ലഭിച്ചു. ഇതിൽ 252 അപേക്ഷകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. 3000 പേർ ഇത്തവണ സംഗീതാർച്ചന നടത്തും. ദേശീയ സംഗീത സെമിനാർ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി 7 നവംബർ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ ദേശീയ സംഗീത സെമിനാർ നടക്കും. കിഴക്കേ നടയിലെ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിലെ നാരായണീയം ഹാളിലാണ് സെമിനാർ. പ്രശസ്ത സംഗീത സംവിധായകൻ വി എസ് വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനാകും. ഡോക്ടർ എൻ മിനി, അരുൺ രാമവർമ്മ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ് എന്നിവർ മോഡറേറ്ററാവും. ഗുരുവായൂരിലെ ഇത്തവണത്തെ ഏകാദശി വിളക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. വിളക്കുകളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യണേ. അതിമനോഹരമായ അനുഭവം തന്നെയാണ്. ഇനിയുള്ള ഏകാദശി ഗുരുവായൂർ ഉത്സവത്തിന് മാറി നിൽക്കുന്ന സമയങ്ങളില്ല, ഉത്സവമില്ലാത്ത സമയങ്ങളില്ല. എന്നും ഉത്സവമുള്ള ക്ഷേത്രനഗരിയാണ് ഗുരുവായൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പോയവരൊക്കെ വീണ്ടും വീണ്ടും പോകുന്ന, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന, ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ക്ഷേത്രനഗരിയാണ് ഗുരുവായൂർ. എല്ലാവരും, എല്ലാ മതത്തിൽപ്പെട്ടവരും ഗുരുവായൂരിലെ സൗന്ദര്യം ആസ്വദിക്കാനെങ്കിലും പോവാറുണ്ട്. ചുറ്റുപാടും നടന്നു കാണാനും ആ മായാക്കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ റെഡിയായി നിൽക്കുക, ഏകാദശി ഗുരുവായൂരിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നതും കൂടുതൽ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട ഏകാദശി വാർത്തകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. കാത്തിരിക്കാം. കൂടാതെ ഈ വീഡിയോ നിങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.